സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു വിളക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വിളയോട് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മിക്ക പ്രോ പ്ലേസ് ആണെങ്കിൽ അവരുടെ ഫോണിലാണ് ചില സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു സെറ്റിങ്സ് കൊണ്ട് തന്നെ അവർ ഇതുപോലെ ഹെഡ്ഷോട്ട് കയറാനുള്ള ചാൻസസ് വളരെ രീതിയിൽ നല്ല രീതിയിൽ ഹെഡ്ഷോട്ട് കയറുക, അതുപോലെ അവരുടെ ഹെഡ്ഷോട്ട് ഏരിയ വളരെ രീതിയിൽ കൂടുതലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സെറ്റിങ്സിനെ കുറിച്ചൊക്കെയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വിളയോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സൊക്കെ നിങ്ങളുടെ ഫോണിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെഡ്ഷോട്ടൊക്കെ നല്ല രീതിയിൽ കയറുക, അതുപോലെ വൺ ടാപ്പ് അടിക്കുമ്പോഴായാലും നല്ല രീതിയിൽ വൺ ടാപ്പും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് ചാൻസസ് ഒക്കെ വളരെ രീതിയിൽ കൂടുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇടക്കുന്ന നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളാണ് റൂട്ട് 25K ആണ്. ഓക്കെ, നമ്മളാണ് ഇപ്പോൾ ഓൾറെഡി 12K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വരും, അത്രയും പെട്ടെന്ന് എത്തിച്ചേക്കുക. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്നും വിചാരിക്കേണ്ട, നമ്മളാണ് എപ്പോഴും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാതെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്കാണ് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ ഒരു ആവശ്യമുണ്ട്. ഓക്കെ, ചില സെറ്റിങ്സിനെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ പലരുടെയും ഫോണിൽ ചിലപ്പോൾ എനേബിൾ ആയിരിക്കത്തില്ല, ചിലരുടെയൊക്കെ ഫോണിൽ എനേബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ ഇതുപോലെ എബൌട്ട് ഫോണിൽ ജസ്റ്റ് ഒന്ന് പോകുക. എബൌട്ട് ഫോണോ അതുപോലെ ഫോണിനെ പറ്റി അറിയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഇത് ആൻഡ്രോയിഡ് ഏതാണെന്നൊക്കെ കാണിക്കുക, അവിടെ ജസ്റ്റ് ഒന്ന് പോവുക. അതിനുശേഷം ബിൽഡ് വേർഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണിക്കും. ഓക്കെ, ബിൽഡ് വേർഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, ബിൽഡ് വേർഷനോ അല്ലെങ്കിൽ ബിൽഡ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണിക്കും. ഓക്കെ, ബിൽഡ് നമ്പറോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് 7-8 ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ ഒരു ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മാക്സിമം ആദ്യം തന്നെ എനേബിൾ ചെയ്തേക്കുക. അതിനുശേഷം ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് ചില സെറ്റിങ്സൊക്കെ ഈ ഒരു ഡെവലപ്പർ ഓപ്ഷനിൻ്റെ അകത്ത് കിടക്കുന്ന ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ അത് എനേബിൾ ആക്കാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കിയേക്കുക. അപ്പോൾ ഈ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിലേക്ക് വരിക. ഓക്കെ, സെറ്റിങ്സിലേക്ക് വന്നതിന് ശേഷം ചിലരുടെ ഫോണിൽ ഇതുപോലെ സെർച്ചിൻ്റെ ഓപ്ഷൻ കാണാൻ ചിലരുടെ കാണത്തില്ല. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിന് നിങ്ങളാണ് ജസ്റ്റ് ഇവിടെ ആണെങ്കിൽ ഇതുപോലെ ടച്ച് ആൻഡ് ഹോൾഡ് ഡിലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ടച്ച് ഡിലേ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താലും മതി, അപ്പോൾ വരുന്നതായിരിക്കും. ഓക്കെ, പലരുടെ ഫോണിൽ പല രീതിക്കായിരിക്കും. അപ്പോൾ പലരുടെ ഫോണിൽ ഇതുപോലെ മീഡിയം ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, പലരുടെ ഫോണിൽ ഇത് മീഡിയം ആയിട്ടായിരിക്കും ഒരു സംഭവം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കുക. ഓക്കെ, ആ ഒരു ടച്ച് ആൻഡ് ഡിലേ എന്ന് പറഞ്ഞ ഒരു സംഭവമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കി ഇടുക. ഡിലേയും അതുപോലെ ഹൈ ലാർജ് അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്നും ആക്കാതെ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കി ഇട്ടേക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാണ് ഇതുപോലെ പലപ്പോഴും ഇതുപോലെ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്താണെങ്കിൽ ജസ്റ്റ് ഫയർ ബട്ടൺ ചെക്കുമ്പോൾ നമ്മുടെ ഫയർ ആവത്തില്ല. ഓക്കെ, പലപ്പോഴും ഒരു ഫയറും കാര്യങ്ങളൊക്കെ ആവാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യുവാണ്, നിങ്ങളുടെ ആ ഒരു പ്രശ്നം മാറുന്നതായിരിക്കും. നിങ്ങളാണ് പ്രസ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നിങ്ങളുടെ ഫയറും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറാനുള്ള ചാൻസസും കൂടുന്നതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ഒരു സെറ്റിംഗ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതും സെറ്റിങ്സ് തന്നെയാണ്. ഓക്കെ, സെറ്റിങ്സ് ആയതുകൊണ്ട് സെറ്റിങ്സ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് നിങ്ങളാണ് ജസ്റ്റ് ആണ് പോയിൻറ്റർ സ്പീഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ പല ചിലരുടെ ഫോണിൽ കാണണമെന്നില്ല, ചില മിക്ക ഫോണിൽ കാണും. ഓക്കെ, എൻ്റെ പഴയ ഫോണിലുണ്ട്, ഈ ഒരു ഫോണിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ടോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇതിൽ പോയിൻറ്റർ സ്പീഡ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കിയിട്ടേക്കുക. ഓക്കെ, അപ്പോൾ പലരുടെ ഫോണിലാണെങ്കിൽ ഇത് നിങ്ങൾ എടുക്കുന്ന ടൈമിലാണ് നിങ്ങൾക്ക് ഒന്ന് ഹാഫ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കുറവായിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കിയിട്ടേക്കുക. ഫുള്ളാക്കിയിടുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റുക, എന്താ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പത്തെ പോലെ തന്നെയാണ്. ഓക്കെ, ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ടച്ചും നല്ല ഫാസ്റ്റായിട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ മാക്സിമം ഒന്ന് ഫാസ്റ്റ് ഫുള്ളാക്കി ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഹെഡ്ഷോട്ട് കയറാനായിട്ട് വേറെ ലെവലായിട്ട് ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കയറാനായിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് അടുത്ത്. ഓക്കെ, ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ് നിങ്ങളുടെ ഫോണിലാണ് സ്മോളസ്റ്റ് വിട്ടുന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതാ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് DPI ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് DPI കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഞാൻ കൂട്ടാനും കുറയ്ക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, എൻ്റെ 360 ആണ് കിടന്നത്, അത്ര തന്നെ ഞാൻ ഇടുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, DPI വേറെ ലെവലാണ്. ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ട് കയറി, വലിയ വലിയ പ്രോബ്ലംസ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ DPI കാര്യങ്ങളൊക്കെ. ഓക്കെ, വൺ ടാപ്പൊക്കെ വേറെ ലെവലായിട്ട്, നമ്മുടെ സ്പീഡ് മൊമെൻറ്റ് സ്പീഡും കാര്യങ്ങളും എല്ലാം വേറെ ലെവലായിട്ട് കൂടും, വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, പക്ഷേ നമുക്ക് സീനാണ്. ഓക്കെ, നമ്മുടെ എൻ്റെ ലാപ്പാട് ഈ ഒരു ഫോണ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കാണ് ഈ ഒരു ഫോൺ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലാഗ് ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീന് പ്രോബ്ലംസ് വരിക, ഫോൺ കേടാവുക, വളരെ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇത് സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം ഒത്തിരി കൂട്ടിയാലേ ഉള്ളൂ. ഓക്കെ, നിങ്ങളാണ് ഒരു കുറച്ചൊക്കെ കൂട്ടുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾ ഒത്തിരി കൂട്ടുക, ഒത്തിരി ഓവറാക്കാതിരിക്കുന്നാൽ മതി. അപ്പോൾ ഒരു നോർമലായിട്ട് കൂട്ടുകയൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ഞാൻ നിങ്ങളെ വലിയ റെക്കമെൻഡൊന്നും ചെയ്യുന്നില്ല, എങ്കിലും ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കാണ് ഒത്തിരി കൂട്ടായിരുന്നാൽ മതി. ഒരു ആവറേജ് ആയിട്ട് കൂട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല, അപ്പം നിങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക, ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ,
അപ്പോൾ ഈ നമ്മുടെ അടുത്തൊരു സെറ്റിംഗ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സെറ്റിംഗ് അല്ല, ഇതാണ് പല ചില ഫോണിലൊക്കെ കാണത്തുള്ളൂ. ഇപ്പോൾ ഷവോമിയുടെ ഫോൺസിലെല്ലാം കാണാനാണ് സാധിക്കുന്നത്. പോക്കോ, റിയൽമി, റെഡ്മി, അതുപോലെ ഫോൺ കാസിലെ കാര്യമുള്ളതെല്ലാം കാണുന്ന ഒരു സംഭവമാണ്. മറ്റുള്ള ഫോൺസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ ഈ ഒരു ഫോണിലും ഉണ്ടോ. അപ്പം പല ഫോണിലും പല രീതിക്കാണ്. ഗെയിമിംഗ് ടർബോ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഓക്കെ, ഒരു ഗെയിം ടർബോ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിൽ നിന്ന് പറയുമ്പോൾ ഗെയിം സ്പേസ് എന്ന് പറഞ്ഞാണ് കിടക്കുക. അപ്പോൾ നിങ്ങളുടെ പലരുടെ ഫോണിൽ പല രീതിക്കായിരിക്കും. അപ്പം മറ്റുള്ള ഫോണിലൊക്കെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഷവോമിയുടെ ഫോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്താ ഇതിലെന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു ഗെയിം സംഭവം ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആപ്ലിക്കേഷൻ പോലെയാണോ, ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി നമുക്കാണ് ഈ ഒരു ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് സാധിക്കും. പല ഫോണിലാണ്, ചില ഫോണിലേക്കാണ്, എൻ്റെ ഫോണിലില്ല, പോക്കോയിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെൻസിറ്റിവിറ്റി ഒക്കെ വേറെ ലെവലായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും. അതിൽ ടച്ച് റെസ്പോൺസ് ഒക്കെ ഇച്ചിരി കൂടെ കൂട്ടാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ അല്ല, ഇതൊരു സിസ്റ്റം, എൻ്റെ ഒരു തന്നെ ഒരു ഡിഫോൾട്ടായിട്ട് ഒരു സംഭവമാണ്. ഇത് നമുക്ക് കൂട്ടാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇതുപോലെ ഗെയിം ഫോക്കസ് മോഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ ഇതുപോലെ കോള് കാര്യങ്ങളും ചെയ്യാം, മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണം. നമുക്കാണ് വേറെ ഡിലേയും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് ആണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഇപ്പം നല്ല രീതിക്ക് ഇതുപോലെ നമ്മളാണെങ്കിൽ ഗെയിം കളിക്കുന്ന സംബന്ധം ബാക്ക്ഗ്രൗണ്ടിലാണ് നെറ്റിൻ്റെ ഇത്, വേറെ ആപ്ലിക്കേഷനൊക്കെ നെറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്കാണ് നല്ല രീതിയിൽ പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുമൊക്കെ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാണെങ്കിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ നല്ലപോലെ ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഗെയിമിലേക്ക് കൂടുതൽ ഫോക്കസും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ഈ നെറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ കൂടുതലും ഗെയിമിലേക്ക് ഫോക്കസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ പിങ്ങും കാര്യങ്ങളൊക്കെ നോർമലി കുറവായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോൺ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷവോമിയുടെ ഫോൺസിലൊക്കെ ലേറ്റസ്റ്റ് ഫോൺസിലെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ള ഫോൺസിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ഒരു അടുത്തൊരു സെറ്റിംഗ്സ് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, സെറ്റിംഗ്സ് അല്ല ഓക്കെ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താഴെയാണ് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടായിരിക്കും ഓക്കെ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളും കാര്യങ്ങളും ഉണ്ടാകുന്നത് ഓക്കെ. അപ്പോൾ യൂസേഴ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാനാണ് ഡെയിലി നല്ല ഡെയിലി അല്ല ഒരു ദിവസം ഇടവിട്ടൊക്കെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടൂൾസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഇതുപോലെ വൺ ടാപ്പ് ആയിക്കോട്ടെ, ഹെഡ് ഷോട്ട് ആയിക്കോട്ടെ, എല്ലാത്തിനും പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി അല്ല പിന്നെ ഒരു ദിവസം ഇടവിട്ടിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് പറ്റുന്ന ടിപ്സ് ആൻഡ് ടൂൾസ് ഒക്കെ പറഞ്ഞ് തരുന്നതാണ് ഓക്കെ. അപ്പം ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ. അപ്പം നിങ്ങൾ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ചാലസ് അത് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. അപ്പം വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക. അതിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ബൈ ബൈ ഗൈസ്.